കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ആശയപരമായിട്ടുള്ള ഒരു നവോത്ഥാനം നൽകുക എന്നുള്ള ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നവസങ്കൽപ് ചിന്തൻ ശിബിരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചർച്ചയ്ക്ക് വരികയാണ്. കേരളത്തിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവരവരുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് വരും നാളുകളിൽ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട അജണ്ടകളെക്കുറിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ വേണ്ടി ഈ ചിന്ത ശിബിരിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനം വിവിധ തലങ്ങളിലേക്ക് വ്യാപിക്കണം എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഒരു ആശയം എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ആ ആശയത്തെ പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കർമ്മ പദ്ധതികളുമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഒറ്റത്തവണ പരിപാടിയായിട്ട് പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള ടൈം ഫ്രെയിമിലുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് യഥാവിധി നടക്കുന്നുണ്ടോ, തൃപ്തികരമാവണ്ണം എല്ലാവരുടെയും പങ്കാളിത്തം അതിൽ ഉണ്ടാകുന്നുണ്ടോ, ഈ നിലയിലുള്ള ഒരു തുടർ വിലയിരുത്തലാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവാൻ പോകുന്നത്. അങ്ങനെ അടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സംഘടനാപരമായിട്ടും അതിന്റെ ഒരു ആശയപരമായിട്ടൊരു പൊളിറ്റിക്കൽ പൊസിഷനിങ് കാര്യത്തിലും കൃത്യതയോടുകൂടി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷിക്കുന്നത്.